എറണാകുളം ജില്ലയിൽ ഇനി സിനിമ ഷൂട്ടിംഗ് നടത്തുന്നവർ ശ്രദ്ധിക്കണം. ഷൂട്ടിങ്ങിന് മുമ്പ് യൂത്ത് കോൺഗ്രസിൻ്റെയും മുതിർന്ന കോൺഗ്രസ്സുകാരുടെയും അനുമതി അത്യാവശ്യം ഇവർ വാങ്ങേണ്ടതാണ്. കാരണം കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളിലായി യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനയാണ് ഇതിന് കാരണം. ഇനി മുതൽ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഷൂട്ടിങ്ങിനും തങ്ങൾ അനുമതി നൽകില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത്. മൂത്ത കോൺഗ്രസ്സുകാർ പറയുന്നത് രാഷ്ട്രീയത്തിൽ സിനിമാക്കാർ ഇടപെടരുത് എന്നുമാണ്. അപ്പോൾ ആദ്യം യൂത്ത് കോൺഗ്രസ്സുകാരുടെ നമുക്ക് നോക്കാം. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ പല ഷൂട്ടിംഗ് സ്ഥലങ്ങളിലും ചെന്ന് ഇവർ പ്രതിഷേധിച്ച് ഷൂട്ടിംഗ് മുടക്കിയിരുന്നു. റോഡ് ബ്ലോക്ക് ചെയ്ത് ഷൂട്ടിംഗ് നടത്തുന്നു എന്നുള്ളതാണ് ഇവരുടെ ആരോപണം. മാത്രമല്ല എറണാകുളം ജില്ലയിൽ ഷൂട്ടിംഗ് സംഘങ്ങൾ ഗുണ്ടകളുടെ സേവനം ഉപയോഗിച്ചാണ് ഈ റോഡിൽ ആളുകളെ ഒതുക്കുന്നതും മറ്റുമെന്നാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ആരോപണം. സർക്കാർ ഗസ്റ്റ് ഹൗസുകളിലും ഇനിമേൽ ഷൂട്ടിംഗ് അനുവദിക്കില്ല എന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സർക്കാർ ഗസ്റ്റ് ഹൗസുകൾ ഷൂട്ടിങ്ങിനുള്ളതല്ല എന്നും ഇതെല്ലാം ഞങ്ങൾക്ക് നേതാക്കന്മാർക്ക് മാത്രം താമസിക്കാനുള്ളതാണെന്നുമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പുതിയ നിലപാട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ എറണാകുളത്ത് ഇത്തരത്തിൽ ഷൂട്ടിംഗ് നടത്തുന്ന കാര്യം യൂത്ത് കോൺഗ്രസ് അത് അറിഞ്ഞിരുന്നില്ലയോ എന്നാണ് സംശയം. കേരളത്തിൽ ഏറ്റവും അധികം സിനിമ സീരിയൽ ഷൂട്ടിങ്ങിൽ നടക്കുന്ന ഒരു ജില്ല എറണാകുളമാണ്. പ്രധാനമായി എറണാകുളം നഗരത്തിൽ തന്നെ പനമ്പള്ളി നഗറിലും സീപോർട്ട് എയർപോർട്ട് റോഡിലുമാണ് ഏറ്റവും അധികം ഷൂട്ടിങ്ങുകൾ നടക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ ഗുണ്ടകളെ ഉപയോഗിച്ചാണ് അവിടെ ആളുകളെ ഒതുക്കി നിർത്തുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരാഴ്ച മുമ്പ് യൂത്ത് കോൺഗ്രസ്സുകാർ അന്ന് ഇടപെടാത്തതെന്ന് സ്വാഭാവികമായും ജനത്തിന് ചോദിക്കാം. ഇപ്പോൾ ജോർജ് ജോർജിൻ്റെ വിഷയം വന്ന് ആകെ നാറിയ ഒരവസ്ഥയിൽ തൽക്കാലം തടിതപ്പാൻ ഞങ്ങൾ ജനരക്ഷകരാണെന്ന് ഭാവിക്കുക ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യമാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് യോഗ്യനാണെന്ന് തെളിയിക്കാൻ രണ്ട് കാര്യങ്ങൾ ചെയ്യാം. ഒന്നുകിൽ അയാൾക്ക് സ്വന്തം പ്രവൃത്തികളിലൂടെ ഞാനൊരു യോഗ്യനാണെന്ന് തെളിയിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ മോശക്കാരാണെന്ന് തെളിയിച്ച് അതിലൂടെ ഞാൻ യോഗ്യനാണെന്ന് കാണിക്കാം. ഇതിൽ രണ്ടാമത്തെ മാർഗമാണ് യൂത്ത് കോൺഗ്രസ്സുകാർ ഇപ്പോഴും തുടരുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളായി വന്ന് ഇപ്പോൾ മൂത്ത നേതാക്കളായ ഒട്ടേറെ പേർക്കും സിനിമാ രംഗവുമായി അഭേദ്യമായ ബന്ധമാണുള്ളത്. ചില കോൺഗ്രസ് നേതാക്കന്മാർ ചെറിയ ചെറിയ വേഷങ്ങളിലും സിനിമയിൽ അഭിനയിക്കാറുണ്ട്. നമുക്ക് അറിയാം, കോഴിക്കോട് DCC പ്രസിഡന്റൊക്കെ ആയിരുന്ന KC അബു ചില സിനിമകളിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പണ്ട് പലരും ഡബിൾ പ്രസന്റേഷൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കന്മാർക്ക് സിനിമാ പ്രവർത്തകരുമായി വളരെ നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത്. സിനിമയ്ക്ക് വേണ്ടുന്ന എന്തെങ്കിലും സഹായങ്ങളുണ്ടെങ്കിൽ പലപ്പോഴും സിനിമാക്കാർ സഹായം തേടുന്നതെല്ലാം ഇവരുടെ അടുത്ത് നിന്നായിരുന്നു. എന്തായാലും ഇനി അങ്ങനെ ചിന്തിക്കേണ്ടതില്ല. ഇനി യൂത്ത് കോൺഗ്രസ്സുകാർ കാര്യങ്ങൾ തീരുമാനിക്കും. മറ്റൊന്ന്, സിനിമാ പ്രവർത്തകർ ആരും തന്നെ ഇനിമേൽ ഈ രാഷ്ട്രീയ നിലപാടും കൊണ്ട് വരരുത് എന്നാണ് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിൻ്റെയും അനുയായികളുടെയും അല്ലെങ്കിൽ ടോണി ചമ്മയുടെ എല്ലാം തന്നെ നിലപാട്. സിനിമാക്കാർക്ക് രാഷ്ട്രീയം വേണ്ട, സിനിമാക്കാർ സിനിമയിൽ അഭിനയിച്ചാൽ മതി, അല്ലെങ്കിൽ സംവിധാനം ചെയ്താൽ മതി, നിർമ്മിച്ചാൽ മതി, ആ ജോലിയുമായി അങ്ങ് പോയാൽ മതി. ഇവിടെ രാഷ്ട്രീയം നോക്കാൻ, രാഷ്ട്രീയം പ്രവർത്തിക്കാൻ ഞങ്ങളിതിനായി സംവരണം ചെയ്യപ്പെട്ട കുറേ പേരുണ്ട്, ഞങ്ങളങ്ങ് നോക്കിക്കൊള്ളാം എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ കുറച്ച് നേതാക്കന്മാർ അകത്തായിട്ടുണ്ട്. ഇത് സമരം ചെയ്ത് ജോർജിനെ കാറുതല്ലി പൊളിച്ചതിനും ജോർജിനെ കയ്യേറ്റം ചെയ്തതിനുമെല്ലാം കുറച്ച് പേർ അകത്തായിട്ടുണ്ട്. ഇവർക്ക് ജാമ്യം കിട്ടുന്ന കാര്യത്തിലാണ് ഇപ്പോഴും സംശയമുള്ളത്. ആദ്യം അറസ്റ്റ് ചെയ്ത ഒരു പ്രതിക്ക് ജാമ്യം ഇനിയും കിട്ടിയിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ സിനിമയുടെ പേര് പറഞ്ഞ് പരമാവധി തിളങ്ങാനുള്ള ശ്രമമാണ് കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും എല്ലാം നടത്തുന്നത്. പാർട്ടി ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ കാണിക്കുന്നതെന്നാണ് തോന്നുന്നത്. പൊതുവേ എപ്പോഴും ജനാധിപത്യത്തെക്കുറിച്ചും ജനങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് പ്രസംഗിക്കുന്നവരാണ് സിനിമാ പ്രവർത്തകരും. മനുഷ്യരാണ്, അതാ ഒരു തൊഴിൽ മേഖലയാണ്, ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ്. റോഡിൽ ഷൂട്ട് ചെയ്യേണ്ട ഒരു രംഗം പിന്നെ കടലിലാണോ ഷൂട്ട് ചെയ്യേണ്ടതെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാം. റോഡിൽ ഷൂട്ട് ചെയ്യേണ്ട രംഗം റോഡ് തന്നെ ഷൂട്ട് ചെയ്യും. അത് മറ്റുള്ളവർക്ക് തടസ്സമില്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാനുള്ള പോലീസും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഇനി ഇറങ്ങി ഇത്തരം വിഷയങ്ങളിൽ എവിടെ ഷൂട്ട് ചെയ്യണം, സ്ക്രിപ്റ്റ് തിരുത്തണം, ആരഭിനയിക്കണം എന്നെല്ലാം തീരുമാനിക്കാൻ തുടങ്ങിയാൽ മലയാള സിനിമാ രംഗം ആകെ ബുദ്ധിമുട്ടിലാകും. കാരണം ഇവരിൽ വല്ലത് പുസ്തകമോ എഴുതുകയോ വായിക്കുകയോ ചെയ്യുന്നവരുടെ എണ്ണം 1-2 ആണ്. സാധാരണ ഈ സാഹിത്യം, സാംസ്കാരികം, എഴുത്ത് തുടങ്ങിയ മേഖലകളുമായൊന്നും ഈ പ്രസ്ഥാനത്തിൽപ്പെട്ടവർക്ക് തീരെ ബന്ധമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇനി മുതൽ സിനിമാ ഷൂട്ടിംഗ് നടത്തുന്ന സിനിമാ പ്രവർത്തകർ അല്ലെങ്കിൽ സീരിയൽ പ്രവർത്തകരെല്ലാം തന്നെ അതിൻ്റെ വിശദമായ സ്ക്രിപ്റ്റുമായി എറണാകുളം യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റിനെ സമീപിക്കണം. അദ്ദേഹത്തെ കാണിച്ച് ഇതിൽ ഒരിടത്തും തന്നെ സർക്കാർ ഗസ്റ്റ് ഹൗസോ പൊതു റോഡിൽ പ്രകടനമോ അല്ലെങ്കിൽ റോഡ് തടഞ്ഞ ഷൂട്ടിങ്ങോ ഇല്ലെന്ന കാര്യം അദ്ദേഹത്തിനെ വ്യക്തമായി ധരിപ്പിക്കണം. അദ്ദേഹം നിർദ്ദേശിക്കും ഈ റോഡിൽ ഷൂട്ട് ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ നിങ്ങൾ കൊച്ചി കായലിലോ മറ്റോ ഷൂട്ട് ചെയ്താൽ മതി എന്ന് അദ്ദേഹം നിർദ്ദേശിക്കുന്നതനുസരിച്ച് സിനിമാക്കാർക്ക് ഉചിതമായ സ്ക്രിപ്റ്റിൽ മാറ്റം വരുത്താവുന്നതുമാണ്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ഈ ദിവസങ്ങളിൽ യൂത്ത് കോൺഗ്രസ്സുകാരും മൂത്ത കോൺഗ്രസ്സുകാരും കൂടെ ചേർന്ന് എങ്ങനെ സിനിമാക്കാരെ ഉപദ്രവിക്കുന്നു, വീണ്ടും ഓരോ ഗുലുമാലയിലേക്ക് ചെന്ന് ചാടുന്നു എന്ന് നമുക്ക് നോക്കാം. കാരണം ഇനി മുതൽ ഇത് സെമി കേഡർ പാർട്ടിയാണ്.